തൊടുപുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ പരിധിയിലുള്ള നിർധനരായ 250 കോവിഡ് രോഗികളുടെ കുടുംബത്തിലേക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ബാങ്കിൽ വെച്ച് നടന്ന കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് കെ എം ബാബു നിർവഹിച്ചു. ബാങ്കിന്റെ പരിധിയിലുള്ള കോവിഡ് രോഗികളുടെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. ഏതാണ്ട് 250 വരുന്ന കുടുംബങ്ങൾക്കാണ് ഈ ഭക്ഷ്യക്കിറ്റ് കൊടുക്കുവാൻ വേണ്ടി ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുള്ള ഈ വൈറസ് ബാധ നമ്മുടെ കേരളത്തെയും ഇന്ത്യയെയും ഭീകരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത നമുക്കറിയാം, ജനസംഖ്യ വലിയ കൂടുതലുള്ള രാജ്യമാണ്. ചൈനയിൽ 2019 നവംബർ മാസം കണ്ടെത്തിയ ഈ വൈറസ് 20 ജനുവരി മാസത്തിൽ തൃശ്ശൂരിൽ ആദ്യം തന്നെ കാണപ്പെടുകയുണ്ടായി. അതിനുശേഷം വലിയ കരുതലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ അതിനെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി കഴിഞ്ഞു. ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കിലേക്ക് നിലനിർത്താൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞത് ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ഒത്തൊരുമിച്ചുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. എന്നാൽ നമുക്കറിയാം, രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെയും അത് ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള അലംഭാവം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിനും അത് കുറെ കൂടി വ്യാപകമായി മാറുന്നതിനും ഇടയാക്കിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന IMCR പറഞ്ഞിരിക്കുന്നത് മൂന്നാം ഘട്ടത്തിലേക്ക് ഇത് കടന്നു കഴിഞ്ഞാൽ ജനസംഖ്യയിൽ വലിയ തോതിൽ വർധനവുള്ള നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യ രാജ്യത്തും മരണത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംഖ്യ വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4 ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനെ നേരിടുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറെടുക്കുകയാണ്. അതിനോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ മറ്റ് ജില്ലകളിലും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഗവൺമെൻറ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീടുകളിലിരിക്കുന്ന കോവിഡ് രോഗികളുടെയും ക്വാറന്റൈനിലിരിക്കുന്നവരുടെയും എല്ലാം ക്ഷേമത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് ഈ രംഗത്ത് നിർധനരായ കുടുംബങ്ങൾക്ക്, കോവിഡ് രോഗം ബാധിച്ചിട്ടുള്ളവരുടെ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 250 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ഇത് നൽകുന്നത്. ഈ കാര്യത്തിൽ മാത്രമല്ല തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. 5 ലക്ഷം രൂപ ബാങ്കിന്റെ വകയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജീവനക്കാരുടെ 2 ദിവസത്തെ ശമ്പളം കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ബോർഡ് മെമ്പർമാരുടെ എല്ലാം 1 സിറ്റിംഗ് ഫീസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 5.5 ലക്ഷത്തിലധികം രൂപയാണ് സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. രോഗികളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹായകരമായ ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ബാങ്ക് ഏർപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം സഹകാരികളുടെ ആകെ അപമൈന്റെ പിന്തുണയുണ്ട് എന്ന കാര്യം സംശയമില്ല. ഇനിയും ബാങ്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും എന്ന് മാത്രം ഉറപ്പു നൽകിയിട്ടുണ്ട്. ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി പി ജയശ്രീ, ഡയറക്ടറും മുനിസിപ്പൽ കൗൺസിലറുമായ ആർ ഹരി, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ കെ പി ഹരീഷ്, കെ സലീംകുമാർ, പി പി ജേക്കബ്, രഞ്ജിനി മോഹനൻ, ബെന്നി മൈക്കിൾ, ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്യൂറോ തൊടുപുഴ.